നമസ്കാരം. ജി കെ ടി വിയുടെ ഹെൽത്ത് കെയർ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തന്റെ കഴിവും പ്രയത്നവും തന്നിൽ മാത്രം ഒതുക്കാതെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി പ്രസാദ് ആരംഭിച്ച സ്ഥാപനമാണ് ഹൈജീൻ ഫിറ്റ്നസ് സെന്റർ. സാധാരണക്കാരിലേക്ക് ആം ഡ്രസ്സിംഗിന്റെ പ്രാധാന്യം എത്തിക്കുകയും അവരെ അതിൽ പരിശീലിപ്പിക്കുകയും ഉന്നത വിജയങ്ങൾ ദേശീയ അന്തർദേശീയ തലത്തിൽ വരെ അവരെ എത്തിക്കുവാനും പ്രസാദിന്റെ ഹൈജീൻ ഫിറ്റ്നസ് സെന്ററിന് കഴിഞ്ഞിട്ടുണ്ട്. ആം റെസ്ലിംഗിൽ നൂറിലധികം കായിക താരങ്ങളെ വാർത്തെടുത്ത ഈ സ്ഥാപനത്തിന്റെ വിജയ രഹസ്യമാണ് ഇന്ന് ജി കെ ടി വി നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. ഹായ്, ഞാൻ പ്രസാദ്, തത്തമംഗലത്തു നിന്നാണ്. ഞാനൊരു 16 വർഷമായിട്ട് ഹൈജീൻ ഫിറ്റ്നസ് സെൻറ്റർ എന്നൊരു സ്ഥാപനം നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ പാലന ഫിറ്റ്നസ് കെയർ എന്ന് പറഞ്ഞിട്ട് പാലന ഇൻസ്റ്റിറ്റ്യൂട്ടിലും കൂടെ നമ്മളുടെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി കുറേ കാലമായിട്ട് ബോഡി ബിൽഡിംഗ്, അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ് തുടങ്ങിയ കുറേ ഈവൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആം റെസ്ലിംഗിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടെയാണ്. ആം റെസ്ലിംഗിൻ്റെ ട്രെയിനിങ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലാണ് സ്പെസിഫിക്കായിട്ട് കുറച്ചുകൂടെ ട്രെയിനിങ് മെത്തേഡുകളും മറ്റുള്ളതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുത്തിട്ടുള്ള കുട്ടികൾ നമ്മളുടെ തത്തമംഗലത്തു നിന്നും പാലക്കാട് ടൗണിൽ നിന്നും എൻ്റെ ശിക്ഷണത്തിൽ പഠിച്ച കുട്ടികളാണ്. ഈ കഴിഞ്ഞ വർഷം വരെയും ഓരോ വർഷവും ഒന്നോ രണ്ടോ കുട്ടികൾ വരെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ആം റെസ്ലിംഗ് മാത്രമല്ല, നമ്മൾ മറ്റുള്ള എല്ലാ ഈവൻറ്റിൻ്റെയും അവരുടെ പെർഫോമൻസിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക്കായിട്ട് ചെയ്തു കൊടുക്കും. അതായത് വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ മെത്തേഡുകൾ, അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞാൻ ചെയ്തു വരുന്നുണ്ട്. നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ നമുക്ക് ഈ 17 വർഷത്തിൻ്റെ ഇടയിൽ എനിക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റഫറൻസ് ഗ്രൂപ്പിലേക്ക് പോട്ടെ, തന്നു തരാതെ. റെഡി ഗോ. ഹായ്, എൻ്റെ പേര് ലെനിൻ തമ്പി. ഞാൻ 2009 മുതൽ ഈ ഫീൽഡുണ്ട്. 2009 മുതൽ ജില്ല സംസ്ഥാനം മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 തവണ നാഷണൽ മെഡൽ ലഭിച്ചിട്ടുണ്ട്. 2017 ബൾഗേറിയയിൽ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. അന്ന് നമ്മുടെ ലുലു ഗ്രൂപ്പാണ് നമുക്ക് സ്പോൺസർ തന്നിരുന്നത്. അന്ന് എൻ്റെ കൂട്ടുകാരൻ അർജുൻ മേനോൻ ഉണ്ടായിരുന്നു. രണ്ടുപേരേനും ലുലു ആണ് സ്പോൺസർ ചെയ്യുന്നത്, നമ്മുടെ യൂസഫ് അലി സാറ്. നിർഭാഗ്യവശാൽ അന്ന് വിസ പ്രോബ്ലം കാരണം അന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല. അതേ വർഷം മലേഷ്യയിൽ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി പങ്കെടുക്കാൻ സാധിച്ചു. എൻ്റെ പേര് അർജുൻ മേനോൻ. എൻ്റെ വീട് തത്തമംഗലത്താണ്. ഞാനൊരു ആം റെസ്ലറാണ്, നാഷണൽ ചാമ്പ്യനാണ്, യു എ ചാമ്പ്യനാണ്. 2019 ഞാൻ ആം റെസ്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. തത്തമംഗലത്തെ ഹൈജീൻ ഫിറ്റ്നസ് സെൻ്ററിലാണ് ഞാൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. പ്രസാദേട്ടനാണ് എൻ്റെ കോച്ച്. അന്നും ഇന്നും എൻ്റെ ഒരു പ്രസാദേട്ടൻ തന്നെയാണ്. 2013 ആം റെസ്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഡിസ്ട്രിക്ട് മെഡൽ വന്നു, സ്റ്റേറ്റ് വന്നു. ഞാൻ 2015 എനിക്ക് ആദ്യത്തെ നാഷണൽ മെഡൽ വന്നു. 2017 വേൾഡ് ചാമ്പ്യൻഷിപ്പ് വന്നിട്ടുള്ള അവസരം ഹംഗറിയിൽ വെച്ചിട്ടായിരുന്നു പ്രതീക്ഷ. പിന്നെ അതുപോലെ തന്നെ 2019 എനിക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിനെ പിടിക്കാനുള്ള അവസരം കിട്ടിയത് തുർക്കിയിൽ വെച്ചിട്ടായിരുന്നു പ്രതീക്ഷ. പക്ഷെ അതിന് വേണ്ടി എനിക്ക് പോകാൻ സാധിച്ചില്ല. പക്ഷേ 2020 ഞാൻ ദുബായിലോട്ട് വർഷം തുടങ്ങിയ ദിവസം ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കറക്റ്റ് യു എ ചാമ്പ്യൻ ആണ്. പെരുവമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ജിമ്മ്
ആദ്യമായിട്ട് തുടങ്ങുന്നത് 2006 ജാനുവരിയിൽ. ആ 2006 മുതൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആയിക്കോട്ടെ, ബോഡി ബിൽഡിംഗ് അതുപോലെയുള്ള എല്ലാ ഗെയിമുകളും അറ്റൻഡ് ചെയ്യുമായിരുന്നു. ആ 2011 ഞാൻ മിസ്റ്റർ പാലക്കാടും മിസ്റ്റർ കേരളയൊക്കെ ചെയ്തത്. അതുപോലെ എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ശ്യാമിലിയും അതുപോലെ പ്രണാമിക, അർജുൻ മേനോൻ, ശ്യാംലാൽ, ലെനിൻ തമ്പി, അങ്ങനെ തുടങ്ങിയ അന്തർദേശീയ താരങ്ങളെ നമുക്ക് ഈ കാലയളവിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഈ കഴിഞ്ഞ വർഷം 2022 നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പ്രണാമിയയ്ക്ക് മെഡൽ വന്നു. എൻ്റെ പേര് ബെൻസൺ ജോർജ്, പാലക്കാട് മുട്ടിക്കുളങ്ങരയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 4 വർഷമായിട്ട് നമ്മുടെ ഹൈജീനിൽ പ്രസാദിൻ്റെ കീഴിലാണ് വർക്കൗട്ട് ചെയ്ത് പരിശീലനം നേടി വരുന്നത്. അതിനുശേഷം 2017-18 സ്റ്റേറ്റ് മെഡൽ കരസ്ഥമാക്കി. എൻ്റെ പേര് ശ്യാമിലി, ഞാൻ തത്തമംഗലം സ്വദേശിനിയാണ്. ഞാൻ ഹൈജീൻ ഫിറ്റ്നസ് സെൻ്ററിലാണ് ആംബ്രസലിയിലേക്കുള്ള എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. എൻ്റെ കോച്ചായ പ്രസാദേട്ടനാണ് എന്നെ ആംബ്രസലിയിലേക്ക് കൊണ്ടുവന്നത്. 2019 ഞാൻ ആദ്യമായിട്ട് ആംബ്രസ്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പങ്കെടുത്ത വർഷം തന്നെ എനിക്ക് സ്റ്റേറ്റിൽ നാഷണൽ ലെവലിൽ സിൽവർ മെഡൽ ലഭിക്കുകയുണ്ടായി. ഇൻ്റർനാഷണൽ 2019 റുമാനിയയിൽ വെച്ച് നടക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ക്വാളിഫൈഡ് ആയി. പക്ഷെ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ട് കാരണം പോവാൻ പറ്റിയില്ല. പിന്നെ 2022 ഈ വർഷം നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു. ഇപ്പോൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാലന ഇൻസ്റ്റിറ്റ്യൂട്ട്, പാലന ഫിറ്റ്നസ് കെയർ എന്ന് പറയുന്ന പാലന ഹോസ്പിറ്റലിനകത്തുള്ള ഒരു ജിമ്മിലാണ്. ഈ ഫീൽഡിലേക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആം റസ്ലിംഗ് ആണ് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ബോഡി ബിൽഡിങ്ങും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ് തുടങ്ങിയ ഷോർട്ട് പുട്ടേറിയും അങ്ങനെ കുറേ ഈവൻറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ജില്ലയിലും സംസ്ഥാനത്തൊക്കെ മെഡലും മേടിച്ചിട്ടുണ്ട്. 2011-12 മിസ്റ്റർ കേരള, മിസ്റ്റർ പാലക്കാടൊക്കെ ആയ വ്യക്തിയാണ്. പക്ഷേ മറ്റുള്ള ഈവൻറ്റുകളിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക, നമ്മൾക്ക് ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ ടെക്നിക്കൽ മെത്തേഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ നമുക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ കുറച്ചുകൂടെ നല്ല ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നി. ചിലവ് കമ്മിയായ ഗെയിം മീൻസ് മറ്റുള്ള ഗെയിമുകളിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു ഗെയിമിന് സാധാരണയിൽ സാധാരണക്കാർക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, റെഡി, റെഡി, ഗോ. പേര് ആശ്ന, വരുന്നത് പുതുശ്ശേരിയിൽ നിന്നാണ്. വലിയ ഡ്രീമായിരുന്നു പഞ്ച് ഗുസ്തിയിൽ ചേരണം. ചേർന്ന് എവിടെ നല്ല ട്രെയിനിങ് കിട്ടുക, ഏട്ടന്മാരെല്ലാവരും പറഞ്ഞു പ്രസാദ് സാറിൻ്റെ പാലക്കാട് പ്രസാദ് സാറുണ്ടാവും, അവിടെ പോയി ട്രെയിനിങ് ചെയ്താൽ മതി. അങ്ങനെ ഇവിടെ വന്ന് 3 മാസം പ്രാക്ടീസ് ചെയ്ത് ജില്ലയിൽ പോയി മത്സരിച്ച് 4 ഗോൾഡ് മെഡലിസ്റ്റാണ് ഞാൻ. ചാമ്പ്യൻ ഓഫ് ദി ചാമ്പ്യൻ ജൂനിയറിൽ, ജൂനിയറിലും യൂത്തിലും മത്സരിച്ച് ചാമ്പ്യൻ ഓഫ് ദി ചാമ്പ്യൻ. ആംബ്രസ്ലിംഗിൽ പാലക്കാട് ജില്ലയിൽ 9 തവണ, ഈ വർഷം ഉൾപ്പെടെ 9 തവണ ഓവറോൾ ചാമ്പ്യന്മാരാണ് ഹൈജീൻ ഫിറ്റ്നസ് സെൻറ്റർ. ഇപ്പോൾ ഞാൻ പാലന ഫിറ്റ്നസ് കെയർ എന്ന ഒരു സ്ഥാപനം കൂടെ നടത്തുന്നുണ്ട്. ടൗണിൽ നിന്നും വളരെ അടുത്താണ്. ഇപ്പോൾ ടൗണിലുള്ള കുറേ ആൾക്കാരെ കൂടെ നമ്മളുടെ ഈ ആംബ്രസ്ലിംഗും അതുപോലെയുള്ള ഗെയിമുകളിലേക്ക്
കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പും കൂടിയാണ്. നമ്മൾ ആം റെസ്ലിംഗോ അല്ലെങ്കിൽ ഈവൻറ്റുകളല്ലാതെ തന്നെ വെയ്റ്റ് ലോസ്, വെയ്റ്റ് ഗെയിൻ, അതുപോലെ തന്നെ ബാക്ക് പെയിനോ അല്ലെങ്കിൽ അതുപോലെ ഇഞ്ചുറി വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ട്രെയിനിങ് മെത്തേഡും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സർട്ടിഫൈഡ് ട്രെയിനറും കൂടെയാണ് ഞാൻ. നിലവിൽ ഒരുപാട് ഇഞ്ചുറിയുള്ള ആൾക്കാരും അതുപോലെ തന്നെ ബാക്ക് പെയിനുള്ള ആൾക്കാരൊക്കെ നിരവധി ആൾക്കാർ നമ്മളുടെ കീഴിൽ വന്ന് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് ട്രെയിനിങ് മെത്തേഡ് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു നല്ലോണം. ബെൽറ്റ് ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും പ്രസാദ് പറയും കൂടെ ചെയ്തപ്പോൾ ഇവിടെ വന്ന് വർക്കൗട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി. ഇപ്പോൾ എനിക്ക് ബാക്ക് പെയിനും ഇല്ല, ബെൽറ്റ് ഉപയോഗിക്കാതെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഹെൽത്ത് ടിപ്സുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.